ആ എനിക്ക് തോന്നുന്നു പ്രദീപിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ടീക്കെ ഉള്ളി, ഇതൊരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂയിലെ ചോദ്യമാണ്, അങ്ങേക്ക് എന്താ തോന്നുന്നത്? കാര്യം ഇത്രയും ഡിസ്റ്റൻസ് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ലോറിയിൽ നിന്ന് വളരെ ഫ്രജൈലായതിൻ്റെ കണ്ണാടി ചില്ലുകൾ അടക്കം പൊട്ടാതെ പുഴയിൽ വീഴുന്നുണ്ടെങ്കിൽ അതൊരു മിറക്കിളായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പൊട്ടിയിരിക്കണം, കാരണം അതിന്റെ മേലെ കല്ല് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. അത്രമാത്രം സ്ട്രോങ് ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തായാലും പൊട്ടിക്കാണും. പക്ഷെ നമ്മള് അത് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കും, സാധാരണഗതിയിൽ അങ്ങനെയാണ് ഉണ്ടാവുക. പക്ഷെ ഒരുപക്ഷെ മണ്ണ് വീഴുന്നുകൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. ഒരു സംശയം കൂടി ചോദിക്കട്ടെ, അല്ല ഒരു സംശയം കൂടി ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ നമ്മുടെ അർജുൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഡ്രൈവറിന്റെ സൈഡും ലോക്ക് ചെയ്തിട്ടാണ് കിടന്നത് എന്ന് പറയുന്നു. ഇനി ഇത് ചരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ പോലും ഒരു ഡയറക്ഷനിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ഫ്ലോ വളരെ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും ആ ചില്ലു പൊട്ടിയ ഭാഗത്തു കൂടി അർജുൻ ഈ ഒഴുക്കിൽപ്പെട്ടു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ലല്ലോ ഉണ്ണി. തീർച്ചയായിട്ടും അങ്ങനെയും സംഭവിക്കാം, പക്ഷേ വളരെ ദുർലഭമാണ്. കാരണം അത് രണ്ടു മൂന്ന് മറിച്ചിൽ മറിഞ്ഞ് പറയുമ്പോൾ നമ്മൾ അതടിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഒരു ഇതാണ്. ഏതായാലും നമ്മൾ എന്താണ് ഇനി ഒരു എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഒന്ന്, നമ്മള് മഡ് ലിഫ്റ്റിംഗ് ചെയ്ത് പോവാൻ പറ്റുമോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ബാർജ് അവര് കൊണ്ടുവരുന്ന നമ്മുടെ പന്തൂണില് ക്രെയിൻ വെച്ചിട്ട് മണ്ണ് നീക്കി മെല്ലെ നീക്കി 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 പോവാൻ പറ്റുമോ, രണ്ട് കണ്ട വിദഗ്ധരോടാണ് എന്റെ ചോദ്യം. രണ്ട് കാര്യം. പിന്നെ ലിഫ്റ്റിംഗ് അനലൈസസ് ആൻഡ് പ്ലാൻ, അത് ഇപ്പോഴേ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അത് ആവശ്യം വരും. 132 മീറ്റർ ദൂരത്തിലാണ് ഷോറിൽ നിന്നുള്ളത്. അതെങ്ങനെ നമ്മൾ കരയ്ക്ക് അടുപ്പിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഒരു മീറ്റിംഗ് ചെയ്തിട്ട് അവർ തീരുമാനിക്കേണ്ടതാണ്. നമ്മളൊക്കെ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ എയർ ബാഗ്, ലിഫ്റ്റ് ബാഗ് വെച്ചിട്ട് ലിഫ്റ്റ് ചെയ്യും. അതിന്റെ മുന്നേ 6 ഇഞ്ച് റോപ്പ്, അതായത് അതിന്റെ വെയിറ്റിനനുസരിച്ചിട്ട് 6 ഇഞ്ച് 8 ഇഞ്ച് മോറിംഗ് റോപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്യും. സർഫേസിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ റോഡിലാണെങ്കിൽ റോഡിൽ അവിടെ സെക്യൂർ ചെയ്തിട്ട് എയർ ബാഗ് വെച്ചിട്ടാണ് ഇതിനെ പൊക്കുന്നത്. അതിനകത്ത് നമ്മൾ എയർ അടിച്ചിട്ട് പൊക്കും. എത്രയാ വെയിറ്റ് ഇഞ്ച് അതിനനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിനെ പൊക്കുന്നത്. പൊങ്ങി ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോ ചെയ്യാണ് ഷോറിലേക്ക് ചെയ്യാറ്. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും ഷിപ്പ് എത്രയോ ഷിപ്പുകൾ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്ലോട്ട് ചെയ്യിപ്പിച്ചിട്ട് ടോ ചെയ്യാം. ആ പ്ലാന് ഞാൻ പറയുന്നത് ഈ പ്ലാന് ലിഫ്റ്റിംഗ് പ്ലാൻ എന്തായാലും ഇപ്പോഴേ ഉണ്ടാക്കി വെക്കണം ആ സമയത്ത്. പക്ഷേ ലിഫ്റ്റിംഗ് പ്ലാൻ എന്ന് പറയുമ്പോൾ നോക്കൂ ഉണ്ണി, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മൾ മനസ്സിലാക്കുന്നത് ബാർജ് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഒരു തടസ്സമായി പറയുന്നതായി ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ സീഷോറിൽ നിന്നായിരിക്കുമല്ലോ ബാർജ് കൊണ്ടുവരിക. അപ്പോൾ ബാർജ് കൊണ്ടുവരുന്നതിന് അതിന് തൊട്ട് മുമ്പുള്ള കൊങ്കൺ റെയിൽവേ പാലം പോകുന്നുണ്ട്. അതിനിടയ്ക്ക് വളരെ ചെറിയ വിട്ടുള്ള ഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വലിയ ബാർജ് പുഴ വഴി കൊണ്ടുവരിക സാധ്യമാണോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഞാൻ പറയുന്നത് വലിയ ബാർജിനെ പറ്റിയിട്ടില്ല, കാരണം രണ്ടു പ്രാവശ്യം MLA പറഞ്ഞു അതിൽ വരാൻ ബുദ്ധിമുട്ടാണ്. ഒരു മഡ് നീക്കാനുള്ള, ചെളി നീക്കാനുള്ള ഒരു ഇത്, നല്ല സോളിഡ് പന്തൂൺ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ പന്തൂൺ വലുത് വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് അതിനകത്ത് കംപ്ലീറ്റ് ടെലിസ്കോപ്പിക് ചെറിയ സാധനങ്ങൾ കിട്ടാനുണ്ട്. അതും മണ്ണ് നീക്കി കഴിഞ്ഞാൽ പിന്നെ. പക്ഷേ അപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പോണ്ടൂൺ കൊണ്ടുവന്നാൽ പോലും അത് ഉറപ്പിച്ച് നിർത്തണ്ടേ? ഇപ്പൊ ഈ 7 നോട്ട്സ് ഒഴുക്കുള്ള ഒരു പുഴയിൽ ഈ ഫോണ്ടൂൺ കൊണ്ടുവന്ന് ഉറപ്പിച്ച് നിർത്തുക സമഗ്രമല്ലേ? അതിന് 4 പോയിന്റ് മോറിംഗ് എന്നാണ് അതിന് പറയുക. 4 പോയിന്റ് മോറിംഗ്, അതായത് 4 5-10 ഇഞ്ചിന്റെ നമ്മളെ DMA ഡെഡ് മാൻ ആങ്കർ കോൺക്രീറ്റ് ബ്ലോക്ക് 4 ഭാഗത്തിട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് വെക്കാറ്. അത് പക്ഷേ സാധ്യമാണോ ഈ പുഴയിൽ 26 അടിയോളം താഴ്ചയുള്ള ഒരു പുഴയിൽ? അതെ, അത് സാങ്കേതികമായിട്ടുള്ള ടെക്നിക്കൽ അവരാണ് അതിനെ പറ്റിയിട്ട് പറയേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ചെയിന് ആങ്കർ ചെയിനിട്ടിട്ടാണോ വെക്കേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത്? ആങ്കർ ഇടാം, ആങ്കർ ഇടാം. ടു ബി ഫ്രാങ്ക്, നമ്മുടെ നേവിയോ മുങ്ങൽ വിദഗ്ധരോ നമ്മുടെ രക്ഷാദൗത്യ സേനയോ അഭിമുഖീകരിച്ചിട്ടില്ലാത്തൊരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണോ ഇത്? ഉണ്ടായിരിക്കാം, പക്ഷെ ഇത്രമാത്രം കാഠിന്യമേറിയത് ഞാൻ എന്താ പറഞ്ഞത്, ഇത്രയും വർഷം എന്റെ ഇതിൽ പറയുകയാണെങ്കിൽ 40 ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, 46 വർഷം. അതിൽ ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇത്രയും ഒഴുക്ക്. ഞങ്ങൾ ഗോദാവരിയിലൊക്കെ, ഗോദാവരി ബേസിൻ കേട്ടിട്ടുണ്ടല്ലോ മുംബൈയിലുള്ള, അവിടെ 2 ദിവസത്തിൽ 2 മണിക്കൂർ മാത്രമേ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റിയിരുന്നു. ജോലി ഓയിൽ ഫീൽഡില് അത്രയും ഒഴുക്കാണ് അവിടെ. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് നമുക്കൊരു അപകടം സംഭവിച്ച സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് ഇത് തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസി വേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാ പ്ലാനും നമ്മളെ കയ്യിൽ ഉണ്ടാവണം. ആക്ഷൻ എന്താണ് ചെയ്യേണ്ടത്, ഇത് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ
പല പോസിബിലിറ്റികൾ ഇങ്ങനെ ചോദിക്കുന്നു, ലേമാൻ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്, നമ്മളോടൊപ്പം ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പല സംശയങ്ങളുണ്ട്. അതിലൊരു സംശയം, ഇപ്പോൾ സാധാരണ നമ്മൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില ഓപ്പറേഷൻസ് നേരിട്ടും വായിച്ചിട്ടുണ്ട്, ഈ എയർലിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നമ്മുടെ ഈ ഡൈവേഴ്സിനെ ഇറക്കുകയും അവർ ആ പോളിൽ താഴേക്ക് പോയതിന് ശേഷം ആ തിരികെ കയറി വരികയും ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബാർജ് വന്ന് ലൊക്കേറ്റ് ചെയ്യുന്നതിലും കൂടുതൽ എഫക്റ്റീവ് ആണോ ഇപ്പോൾ ഹെലികോപ്റ്റർ മറ്റുപോലുള്ള ചോപ്പറുകളിൽ ഇത്തരം ലൈഫ് ലൈൻ കേബിളുകൾ ആങ്കർ ചെയ്തുകൊണ്ട് സ്വിമ്മേഴ്സ് താഴേക്ക് പോകുന്നത്? ഒരിക്കലുമല്ല. സ്റ്റഡി ആയിരിക്കണം, സ്റ്റഡി ആയി കഴിഞ്ഞാൽ മാത്രമേ സ്റ്റഡി ആവാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ഓപ്പറേഷൻ നടക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് മഡ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ ബാർജ് വെച്ചിട്ട് നമുക്ക് മഡ് ലിഫ്റ്റ് തന്നെ 10 മീറ്റർ ദൂരത്തേക്ക് അവിടെയുള്ള മഡിനെ തള്ളിക്കളയുന്ന ഒരു സംവിധാനമാണ്. അത് 750 CFM കംപ്രസ് എൽ പി കംപ്രസറാണ് ഉപയോഗിക്കുന്നത്. ഒരു കംപ്രസർ കൊണ്ട് 2 എയർലിഫ്റ്റ് മഡ് റിമൂവ് ചെയ്യാൻ ഇപ്പൊ ഹിറ്റാച്ച് പോലുള്ള ചെറിയ മെഷീനുകൾ കൊണ്ടുവന്ന് നമ്മൾ ഈ പറയുന്ന താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പോണ്ടൂൺസിന്റെ പുറത്ത് കയറ്റി നമ്മൾ ആ നടുക്കുള്ള മൺകൂനയിലെ ഈ കണ്ടിരിക്കുന്ന ലൊക്കേഷനിലെ മഡ് റിമൂവ് ചെയ്യുക, അതാണ് ആദ്യം നമ്മൾ ഇനി ചെയ്യേണ്ടത് അല്ലേ? അതും ചെയ്യാം. ഞാൻ പറഞ്ഞ മഡ് ലിഫ്റ്റിംഗ് വേറൊരു രീതിയാണ്. മഡ് ലിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞു അത് 10 മീറ്റർ, അത് എല്ലാവർക്കും അറിയാം, അവിടെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. നമ്മൾ 6 ഇഞ്ച് വ്യാസമുള്ള പൈപ്പും അതുപോലെ PVC 10 മീറ്റർ ഉള്ളതുമാണ് നമ്മൾ പുറന്തള്ളുന്നത് മഡ് ആ ഏരിയയിൽ. അപ്പം അതിന് ഡൈവേഴ്സ് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ അയൺ പാട്ടിൽ നല്ല വെയിറ്റ് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അത് താഴേക്ക് ഇറക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. ഏതായാലും നമ്മളെ മൺകൂനേന്റെ മുകളിൽ ഞാൻ കണ്ടത് വലിയ പാറകളുണ്ട്, അതിന്റെ മുകളിൽ സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഘട്ടമായിട്ട് മെല്ലെ താഴോട്ട് പോകും. ഇൻ കേസ് അത് ബ്ലോക്ക് ആവുകയാണെങ്കിൽ മാത്രം ഡൈവർ ഒന്ന് പോയിട്ട് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ. അതിന് അതാണ് ഞാൻ പറഞ്ഞത്.